സിനിമ തിയേറ്ററുകളിലും വരണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായി നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവും, വേറൊന്നും കൊണ്ടല്ല, പ്രേക്ഷകരുടെ പ്രതികരണം കൊണ്ടോ എന്നായിരിക്കത്തില്ല, ചിലപ്പോൾ നമ്മുടെ തിയേറ്ററുകളിലെ ചില പ്രശ്നങ്ങൾ, അതായത് സൗണ്ട് കൂട്ടണോ വേണ്ടോ എന്നുള്ളത് അകർത്തിരിക്കുന്ന ഓപ്പറേറ്റർ ഒരാളാണ് തീരുമാനിക്കുന്നത്. അതിന്റെ ഒരു കാര്യത്തിൽ ഇപ്പോഴും ലിജോയ്ക്ക് ഭയങ്കര ഒരു കൺസേൺ ഉണ്ട്. നാട്ടിലെ കാര്യത്തില് നമ്മള് ഒരു ഒരു വലിയ പങ്ക് തിയേറ്റേഴ്സ് അതിന്റെ ക്വാളിറ്റി ഡെഫിനറ്റ്ലി അത് മച്ച് മച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പോ ഈ ഈ കഴിഞ്ഞൊരു അഞ്ചോ ആറോ വർഷം ഉണ്ട്, പ്രത്യേകിച്ച് മൾട്ടിപ്ലക്സിന്റെ വരവോടുകൂടിയൊക്കെ. പക്ഷെ ഭൂരിഭാഗം തിയേറ്റേഴ്സും നമ്മള് ഒരുപക്ഷെ വിഷ്വലി കണ്ടതും ഓഡിയോലി കേട്ടതുമായിട്ടുള്ള കാര്യങ്ങള് സ്റ്റുഡിയോന്ന് നമ്മൾ ഫൈനൽ മിക്സ് ചെയ്യുമ്പോൾ കേട്ട കാര്യങ്ങള് വളരെ പരിതാപകരമായിട്ട് നമുക്ക് കേൾക്കേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പം പക്ഷെ ഇവിടെ തിയേറ്റേഴ്സിന്റെ ക്വാളിറ്റിയും സൗണ്ടിന്റെ കാലിബ്രേഷനും ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുന്നത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദുബായ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് അത് ചില സൗണ്ടുകൾക്ക് സൗണ്ട് കേൾക്കാതിരിക്കുകയോ വിഷ്വലി ശരിക്കും കാണാതെ ഇരിക്കുന്നതായിട്ട് തോന്നുകയോ ചെയ്താൽ ഓപ്പറേറ്റർ പിടിക്കുക. അതിന്റെ അർത്ഥം അത് ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ അത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. സൗണ്ട് ഇല്ലാത്ത ചില സീൻ ഉണ്ട്, അല്ല സൗണ്ട് ഉണ്ടാവില്ല. കമ്മിറ്റിയുടെ പരിപാടി കഴിഞ്ഞു. ലിജോയുടെ ഈ സിനിമക്ക് ആക്ച്വലി ഒരു മാൻ വേഴ്സസ് ബീസ്റ്റ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ ഉണ്ടല്ലോ, അപ്പൊ എന്താണ് ജെല്ലിക്കെട്ട് എന്നുള്ളത് നമുക്ക് നമ്മുടെ ലിസണേഴ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. അല്ല ഞാനത് ഞാനതിനെ ഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്, മനുഷ്യനും മൃഗവും തമ്മിലുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരുന്നു, അത് നമുക്ക് ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് രണ്ടും അത് തീർത്തും ഇല്ലാതായി രണ്ടും ഒന്നാവുന്നു എന്നുള്ളത് തന്നെയാണ് ജെല്ലിക്കെട്ടിന്റെ കോൺസെപ്റ്റ്. എന്റെ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് പോത്തിന് എങ്ങനെ, കാരണം നമുക്ക് നടന്മാരെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്, കാരണം നമ്മൾ പറഞ്ഞാൽ കേക്കും. ചിലപ്പോ നടന്മാരും പോത്തുകളെ പോലെ പെരുമാറാറുണ്ട്. സാബു പോത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ ഡയറക്ടർ സാറിന് അതെല്ലാം ഒരേ കാറ്റഗറി. മറ്റേ പോത്തിനെ വിളിച്ചു നോക്കുമ്പോ ആ ഒരു പെട്ടെന്ന് എഡിസി ഓടി നിന്നിട്ട് സാറേ ചെമ്മനാണോ സാബുവാണോ ലിജോയുടെ ഇടതും വലതുമായിട്ട് ഇരിക്കുന്നത് രണ്ട് വ്യക്തികളെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഈ നമുക്ക് കുറച്ച് ഞെരുക്കാൻ പ്രയാസമുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാരാണ്. വളരെ നല്ല രീതിയിലാണ് എന്നെ ഹാൻഡിൽ ചെയ്തത്. നമ്മളൊരു കാര്യമൊക്കെ പറഞ്ഞാല് ലിജോ അത് കറക്റ്റ് ആയിട്ട് അല്ല നമ്മളോട് ആ രീതിയിൽ തന്നെയാണ് പെരുമാറാറുള്ളത്. അതെ അതെ, സാബുവിന്റെ മറ്റേ ഉപദേശങ്ങള് ഇപ്പൊ ലിജോന്റെ സമയത്ത് ഞാനൊരു വരയിടാത്ത ബുക്കിൽ 200 രൂപ ബുക്കിൽ എഴുതിയെടുക്കുകയായിരുന്നു. സാബുവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാബു ഞങ്ങള് വെളുപ്പിന് 1:30-2 സമയത്ത് അവിടെ ഒരു ഫൈറ്റ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഫൈറ്റ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പം അത് നല്ല തണുപ്പാണ്, തണുപ്പ് സ്ട്രീമില് ഐസ് കോൾഡ് വാട്ടറിലാണ് ഇവരുടെ ഫൈറ്റ്, ആന്റണിയും നമ്മുടെ സാബുവും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്രൂ ഒരു 10-400 പേരെ ഉണ്ടാവുള്ളൂ, അതിന്റെ ഫൈറ്റ് മാസ്റ്റർ, ഫൈറ്റ് ഫുൾ ക്രൂ ആളുകള് എല്ലാവരും. അപ്പോ സാബു പെട്ടെന്ന് നമ്മുടെ റിക്വസ്റ്റ് പറഞ്ഞ അളിയ വെള്ളത്തിന് നല്ല തണുപ്പ് അളിയാ, നമുക്ക് നാളെ കേൾക്കാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ ഈ പറഞ്ഞ പോലെ വളരെ നല്ല ഇതില് ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് ലിജോയ്ക്ക് ഒരു പ്രത്യേക തരമായ, പ്രത്യേകിച്ച് മൈക്കിന്റെ മുമ്പിലാണ്. പക്ഷെ അവിടെ വേറെ രീതിയിലായിരിക്കും, അങ്ങനെ വളരെ ഇതായിട്ടുള്ള, കാരണം ഈ ഭാഷ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രത്യേക തരമായ രീതിയിൽ ഇത് കറക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നു. നാടൻ ഭാഷകള് കൊളോക്കിയൽ ആയിട്ട് നമ്മള് സംസ്കൃതം, അതായത് സാബു കുറച്ചുകൂടി ഒരു ഒരു ഇന്റലക്ച്വല് ഇത്, കാരണം അന്ന് പോലെ തിരുവനന്തപുരത്തുള്ള ആളുകളെയും പിന്നെ എന്റെ കേരളത്തെയും ഈ സാബുവിന്റെ ബുദ്ധി കൊണ്ട് എന്താ പറയുക, ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഇന്റലക്ച്വൽ ആയിട്ടുള്ള വാക്കുകളാണ് സാബുവായിട്ട് സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മള് ബീസ്റ്റ് ആയിട്ട് മാറുന്നില്ലേ, ഷൂട്ടിംഗ് മാറ്റി വെച്ചാലോ അല്ലെങ്കിൽ നമുക്ക് നാളെ എടുത്താലോ. സാറ് അവിടെ ഇരിക്കുന്നത്
ഫുൾ ജാക്കറ്റും സാധനങ്ങളും മറ്റേ ചെവിയിൽ പഞ്ഞിയൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മള് ആ കൂടെ ഒരു ലുങ്കിയും ഷർട്ടും എടുത്തുകൊണ്ട് ഡിസംബറിൽ കട്ടപ്പനയില് മറ്റേ കാട്ട് ജോലിക്കകത്ത് കിടക്കുകയാണ്. ഇത് തമ്മിൽ ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. കട്ടപ്പനയിലെ വെടിക്കാരന് ഞാൻ ജാക്കറ്റും ജീൻസും കൊടുക്കാൻ സാബുവിന്റെ ജീവിതത്തില് സാബുവിന്റെ ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ സിനിമയ്ക്ക് അതിന് ക്യാരക്ടർ. അങ്ങനെയാണ് മാച്ച് ചെയ്ത് എടുത്തത്. ഒരു ഊളാ. പക്ഷെ അത് എടുത്തു പറയണം, ഇവർ രണ്ടുപേരും, അതായത് ഇപ്പം ആന്റണി ആണെങ്കിലും സാബു ആണെങ്കിലും, ഇവരുടെയൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ സിനിമയിൽ ഭയങ്കര. പ്രത്യേകിച്ച് ഇപ്പം സാബുവിന്റെ ക്യാരക്ടർ വരുന്ന ഒരു സീൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പം സിനിമ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത്. സിനിമ കാണുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് മനസ്സിലാവും. സാബു വരുമ്പോഴത്തേക്ക് സാബുവിന്റെ കൂടെ ഫുൾ ആൾക്കാരെല്ലാവരും കൂടെ ഭയങ്കര ചിയർ ചെയ്ത് വരുന്നു. സാബു ഇങ്ങോട്ട് വന്നു, കുറച്ചൊന്ന് വയലന്റ് ആയി മാറിയതിന് ശേഷം ആ ഒരു ബോഡി ലാംഗ്വേജ് സാബു സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അടിപൊളിയായിരുന്നു. പല ആളുകൾക്കും നന്ദി പറയണം. അതായത് അവിടെ ഞങ്ങൾ കട്ടപ്പനയിൽ താമസിച്ച എന്താണ് ഹോട്ടലിൽ വരുന്ന അഡോ എന്തോ കെ ജി കെ ജിസ് ഹോട്ടലിലെ കുക്ക് കാരണം പപ്പടം നന്നായിട്ട് വറുത്തു കൊടുക്കുകയും ബീഫ് ഫ്രൈ, അതായത് തീറ്റോട്ട് ആയിട്ടില്ലായിരുന്നു. അല്ല തീറ്റോ തീറ്റോ തീറ്റോട്ടായിട്ടില്ല. ഞങ്ങൾ രാത്രി വരുമ്പോ സാബു എന്താ സാബു നീ ഭക്ഷണം കഴിച്ചില്ലേ? ഇല്ലല്ലേ, ഞാൻ മറ്റേ ഡേറ്റിലാണ് അപ്പൊ പറഞ്ഞിട്ടുണ്ടോ. ഞങ്ങളുടെ റൂം പാസ് ചെയ്തിട്ടാണ് സാബുവിന്റെ റൂമിലേക്ക് വന്നു. നോക്കുമ്പോ ഒരു എന്താ പറയാ, വെയിറ്റർ ഇത് ബീഫ് ഫ്രൈ അതിന്റെ മുകളിൽ പപ്പടം, അല്ല ഇത് ഇങ്ങനെയാണ് കഴിക്കേണ്ടത് പറഞ്ഞത് അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ആ ചേഞ്ചിന് വലിയ കാരണം. ആദ്യം വന്നപ്പോ സാബു വളരെ ലീൻ ആൻഡ് ഇതൊക്കെ ആയിട്ടിരുന്നു. പിന്നെ നമ്മള് എന്താ പറയാ, ഫ്ലാഷ് ബാക്കിലേക്ക് ഉള്ളൊരു ഷൂട്ട് ചെയ്യാൻ പോയി കഴിയുമ്പോൾ സാബു വേറെ കോളത്തിലിരുന്നു. എനിക്കറിയാം നിന്റെ ആത്മാർത്ഥത്തെ പറ്റി സംഭവം. രണ്ട് തരത്തിലുള്ള രൂപത്തിലാണ് സാബു അപ്പിയർ ചെയ്യുന്ന സിനിമയ്ക്കകത്ത്. അപ്പൊ ആളുകള് ആക്ച്വലി വിചാരിച്ചതെന്ന് ഇതിന്റെ ചേഞ്ച് ഓവറിന്റെ ഭാഗമായിട്ട് സാബു വേണ്ടി ഡയറ്റ് ചെയ്ത് ബുദ്ധിമുട്ടതാണ്. തീറ്റോ ഡയറ്റ് മാത്രമായിരുന്നു സാബു ഫോളോ ചെയ്തത്. എനിക്ക് വന്നിട്ടുള്ള ഇതില് പെട്ടുപോയത് ആന്റണിയാണ്. ആന്റണി സ്വർവ് ഒരു ഭയങ്കര പാവമായിട്ടുള്ളൊരു വ്യക്തിപരമായിട്ട് ആന്റണിയെ കൊണ്ടുവന്ന് കേരളത്തിലെ പോത്തുമായിട്ട് കുത്തിപിടിപ്പിക്കുന്നതാണ് ഇതിലെ ചലഞ്ച്. പക്ഷേ ഈ സിനിമ ആന്റണി അധികം മിണ്ടാത്ത ഒരാൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഗുരുതുല്യനായിട്ടുള്ള ഒരു വ്യക്തി, ഗുരുതുല്യനായിട്ടുള്ള രണ്ട് വ്യക്തികൾ അല്ലേ. ഹലോ, പക്ഷെ നമുക്ക് നമുക്ക് ആന്റണിയെ കൊണ്ടൊന്നും മിണ്ടിപ്പിക്കണ്ടേ? അതെ, ആന്റണിയുടെ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പറയിക്കട്ടെ. ക്യാരക്ടറിനെ പറ്റി എന്താണ്, എന്റെ ക്യാരക്ടറിന്റെ പേര് ആന്റണി എന്നാണ് ജെല്ലിക്കെട്ടില്. പിന്നെ ഇതിനകത്തൊരു നെഗറ്റീവ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൂള. അപ്പൊ നിങ്ങൾ ഹൂളയാണ് നേരത്തെ സാബുവിനെ കുറിച്ച്. എന്നെ പറ്റി ഡയറക്ടർ നല്ല അഭിപ്രായം പറഞ്ഞു. ആന്റണി സ്വയം തന്നെ പറഞ്ഞു അവന്റെ ക്യാരക്ടർ. അപ്പൊ ഞാനായിരിക്കും നല്ല ഒരാള്. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ എനിക്കൊന്ന് കുറച്ച് ഈ അധികം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരാത്തൊരു ക്യാരക്ടർ ചെമ്പന്റെ ക്യാരക്ടറാണ്. അത് നല്ലൊരു മനുഷ്യൻ, നല്ലൊരു, നമുക്ക് ഇങ്ങനെ തോന്നുന്നു ഇത് ചെമ്പൻ തന്നെയാണോ എന്നിങ്ങനെ നമുക്ക് തോന്നുന്ന രീതിയിൽ നല്ലവനായ ഒരു ഇറച്ചിട്ട്. പക്ഷെ ഈ സിനിമ അബദ്ധ സഞ്ചാരി, അതെ, അവിടുത്തെ അവിടെ സ്നേഹം കിട്ടാത്ത ആത്മാക്കൾക്ക് സ്നേഹം കൊടുക്കുന്ന, വെളുപ്പിനും രാത്രി ഉറക്കുളച്ചൊക്കെ പോയി സ്നേഹം കൊടുക്കുന്ന ഒരു നല്ലൊരു അതെ. ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാവും ലിജോ. പക്ഷേ ഈ പറയുന്ന പോലെ ലിജോ ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് ഈ കെ കെ ജോസഫ് എന്ന് പറയുന്നത് പോലെയാണ്. ലിജോയ്ക്ക് ഇതൊരു വിഷയമേ അല്ല. കാരണം ലിജോ ഒരു ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ നോക്കുക അല്ലെങ്കിൽ അതിനൊക്കെ ശ്രദ്ധ കൊടുക്കുക, ഫുള്ളി ഓക്യുപ്പൈഡാണ് ഒരു സിനിമയുടെ പ്രോസസ് മേക്കിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി നേരത്തെ ഒരു കാര്യം കേട്ടത്, അതായത് ജെല്ലിക്കെട്ട് തുടങ്ങുന്ന സമയത്ത് ഇതിന്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ കൊണ്ടുപോകാനായിരുന്നു നിങ്ങൾക്ക് താല്പര്യം എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അതിലേക്ക് ഒരു ഒരു മാറ്റം വന്നു. എന്തുകൊണ്ടാണ് അത്? അല്ല, മാറ്റം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ സിനിമയെ നോക്കി കാണുന്നത് അത് ഇവോൾവിങ് ആയിട്ടൊരു പ്രോസസ് ആയിട്ടാണ്. അത് നമ്മൾ സിനിമ ചെയ്തുകൊണ്ടിരിക്കലേ നമുക്ക് തോന്നുന്ന ഇൻട്യൂഷൻസും ഇൻസ്റ്റിങ്ക്റ്റീവ്ലി നമുക്ക് തോന്നുന്ന കാര്യങ്ങളും എല്ലാം നമ്മള് ഒരുപക്ഷെ സിനിമയിൽ അപ്ലൈ ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക് മിക്കപ്പോഴും തോന്നാറ്. അപ്പോൾ സിനിമ നടന്നുകൊണ്ടിരിക്കലെ ഒരുപക്ഷെ നമുക്ക് തോന്നുന്ന ചില മാറ്റങ്ങൾ വരുത്താറുണ്ട്. അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ച് നമ്മൾ എഴുതി വെച്ചിരുന്ന ക്ലൈമാക്സ് കുറച്ചുകൂടി ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ കാണേണ്ടതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ക്ലൈമാക്സ് ക്ലൈമാക്സ് നമുക്ക് എഴുതി വെച്ചിരുന്നത് തന്നെ. പക്ഷെ അതിന് ഒരു കുറച്ചുകൂടി വിഷ്വൽ വലിയ വലിയ സ്കേപ്പിലേക്ക് ആയി അത്. അതാണ് സംഭവിച്ചത്.
അപ്പോ ഈ സിനിമയെ സംബന്ധിച്ച് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് തോമസും നൌഷാദും നമുക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള രണ്ടാളുകളായിരുന്നു. ദുബായ്ക്കാരാണ് തോമസ് മണിക്കർ ആൻഡ് നൌഷാദ് സലാഹുദ്ദീൻ, ഓപ്പസ് പെൻ ആൻഡ് കാസർഗോഡ്. അതാണ് ചെമ്പോസ്കി പക്ഷേ അങ്ങനെ ഒരു ഒരു അത്രയും എക്സ്ട്രീം ആയിട്ടുള്ളൊരു ഒരു സ്റ്റെപ്പ് ഒക്കെ വെക്കുമ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ആളുകളായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് പല മുൻപ് ചെയ്ത സിനിമകളിൽ എനിക്കുണ്ടായ വലിയ ബുദ്ധിമുട്ടുകൾ ഈ സിനിമയ്ക്കകത്ത് തീർത്തും ഉണ്ടായില്ല. അപ്പോ അതിന്റെ റിസൾട്ടും സിനിമ കാണിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ഈ സിനിമ എടുക്കുമ്പോഴത്തേക്കും എപ്പോഴും നമ്മുടെ മലയാളി പ്രേക്ഷകരാണല്ലോ മനസ്സിൽ. പക്ഷെ ഇപ്പൊ ഈ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിനൊക്കെ പോകുന്നോണ്ട് തന്നെ മനസ്സിൽ അങ്ങനത്തെ ഇന്റർനാഷണൽ ഓഡിയൻസ് ഉണ്ടോ? മേക്കിംഗ് ഇന്റർനാഷണൽ അല്ല, നമ്മളെ ഒരു ഓഡിയൻസിനെയോ ഒരു ഫെസ്റ്റിവലിനെയോ മുന്നിൽ കണ്ടുകൊണ്ടൊരു സിനിമ ചെയ്യേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ അങ്ങനെ സിനിമ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അരമണിക്കൂർ ബക്കറ്റ് നിറയാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ടൈം എടുക്കുന്ന ഒരു പ്രോസസ് ആയിരിക്കും. ബേസിക്കലി നമ്മള് അതിനായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഈ ഫെസ്റ്റിവലിൽ ഓഡിയൻസ് അല്ലെങ്കിൽ അതിന്റെ ജൂറി കാണുമ്പോ എന്ത് വിചാരിക്കും എന്നുള്ള അത് വേണ്ടതില്ല. നമുക്ക് നമ്മുടെ സിനിമയ്ക്ക് എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് അതിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം. അത് തിയേറ്ററിക്കലി വർക്കാവോ അല്ലെങ്കിൽ എന്താ ഫെസ്റ്റിവലിൽ അത് വർക്കാവോ എന്നുള്ള ഒരു നോം വെച്ചിട്ട് വേണ്ട അത് ചിന്തിക്കാന്ന് എനിക്ക് തോന്നുന്നു. ഈ സിനിമയുടെ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട് പറയാം, ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നേരത്തെ ലിജോ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും ക്രൗഡിനെ മാനേജ് ചെയ്യുക, അതായത് ഇപ്പം നമ്മൾ കയോസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. അതായത് നമുക്ക് ഏറ്റവും നമ്മൾ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പുറകിൽ ആർട്ടിസ്റ്റുകളുടെ പുറകിൽ നിൽക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ മുഖത്ത് വരെ അതിന്റെ ഒരു വെറി നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ വിജയം. അവരെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുക, ഇത്രയും വലിയ അതിനകത്തൊരു ഒരു ഒരു സീൻ ഇപ്പം ഞാനത് പറയുന്നില്ല കാരണം അത് സ്പോയിലറായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരൊറ്റ ഫ്രെയിമിൽ നിർത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടാസ്ക്. അതെങ്ങനെയായിരുന്നു ലിജോ? അല്ല, അത് ഞാൻ പറഞ്ഞത് ഒരു ഒരുപാട് ആളുകൾ ആക്ച്വലി എൻ്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് നമ്മുടെ എൻ്റെ ടീം ഇതിനെ ഭയങ്കര ലൈറ്റായിട്ടാണ് ഈ സിനിമയെ ആക്ച്വലി അപ്രോച്ച് ചെയ്തത് എന്നുള്ളതാണ്. ഞങ്ങൾ ഇത്രയും വലിയ ഒരു സീക്വൻസോ ഇത്രയും ആളുകൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സീക്വൻസോ ഒരുപക്ഷെ ചെയ്യുമ്പോൾ പോലും നമ്മളെല്ലാവരും വളരെ താമസിയൊക്കെ പറഞ്ഞ് വളരെ ലൈറ്റ് ആയിട്ട് തന്നെയാണ് അതിനൊക്കെ അപ്രോച്ച് ചെയ്തത്. ബുദ്ധിമുട്ടേണ്ടി വന്ന ആളുകൾ എന്ന് പറയുന്നത് ഗിരീഷ് ഗംഗാധര. ആ സീനില് ഷൂട്ട് ചെയ്യുമ്പോ പിന്നെ ഞാനില്ല, പക്ഷെ ഈ പിന്നെ എനിക്ക് വന്ന മരംകുത്തി, മരംകുത്തിയുടെ യഥാർത്ഥ പേരെന്ത്? വുഡ്പെക്കർ. എനിക്ക് തോന്നുന്നു അവന്റെ ലെങ്സിനകത്തൊക്കെ പിന്നെ ചെളി കയറിപ്പോയി, അവനെ അലങ്ക ചവിട്ടി ചേർന്നകത്ത് താഴ്ത്തി കളഞ്ഞു. അതായത് നീ ഈ ലെങ്സിനകത്ത് ചെളിയേറിയെന്നും പറയരുത്. എന്താന്ന് വെച്ചാല് ആ പാവ ആന്റണി ചുമ്മാ വീണ് ചുണ്ടെന്ന് പൊട്ടി, നമ്മള് ചുണ്ടല്ല പൊട്ടി ചുമ്മാ പൊട്ടിയിട്ട് നമ്മളെന്ത് ചെയ്യും? നമ്മളവിടെ ഡോക്ടർ അവർ ഡോക്ടർ രണ്ടു ദിവസം കഴിഞ്ഞ് സ്റ്റിച്ച് പോയിക്കുമ്പോൾ അത് തന്നെ അങ്ങ് ഇതായിക്കോളുന്നു. അപ്പൊ സാബു ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ സാബു എന്ന് പറഞ്ഞു ചെമ്പാളിയ കാര്യങ്ങളൊക്കെ അതൊക്കെ ശരിയാണ്, പക്ഷെ എന്റെ മൂത്ത പെങ്ങളുടെ ചേർക്കാൻ വീണ് ഇതുപോലെ ചുണ്ട് പൊട്ടി അവന് കറക്റ്റ് സ്റ്റിച്ച് ഇടാൻ അറിയാമോ, ഇന്നും ആ കൊച്ചിന് ചുണ്ട് ഇങ്ങനെ ഇരിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് ആന്റണി നിന്ന് മുട്ടുകാലെ കൂട്ടിയിടിച്ച് ആന്റണി അവിടെ വിളിക്കുന്നു, അമ്മയെ വിളിക്കുന്നു, അമ്മ എത്രയും പെട്ടെന്ന് വണ്ടി എടുത്ത് എറണാകുളത്ത് കൊണ്ടുവരുന്നു. അപ്പൊ തന്നെ സാബ് ഏതോ എന്തോ പ്ലാസ്റ്റിക് സർജറി നാല് കൺട്രീസ് അമേരിക്ക ഡോക്ടേഴ്സ് ഒരുമിച്ചിരുന്ന് ഒരു സർജറി പ്ലാൻ ചെയ്ത് പറഞ്ഞിട്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ട്, മൂന്ന് സ്റ്റിച്ചല്ല പന്ത്രണ്ട് സ്റ്റിച്ചാണോ ചെറിയൊരു വ്യത്യാസം? അല്ല അങ്ങനെ ഞാൻ ചൂട്ട് നിന്നു, അങ്ങനെ എന്നെ കൊണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷെ ഇവര് തമ്മിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണല്ലോ. കാരണം എന്ന് വെച്ചാൽ മൃഗങ്ങളെ പോലെ തന്നെ പെരുമാറേണ്ടി വരുന്ന ഒരു സാഹചര്യം. അത് എനിക്ക് തോന്നുന്നു നമ്മള് ആദ്യം ഒരുപക്ഷെ ആദ്യത്തെ ഒരു ദിവസം മുഴുവൻ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ആക്ച്വലി ഫൈറ്റ് കൊറിയോഗ്രാഫറെ വിളിച്ച് സംസാരിച്ചു. ആക്ച്വലി നമുക്ക് വേണ്ടുന്ന ഒരു ഫൈറ്റ് ഇതല്ല, കാരണം നമുക്കത് ഇതുവരെ നമ്മള് വിറ്റ്നസ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു ഒരു ഫൈറ്റ് ആയിരിക്കണം അത്.
അപ്പോ അതിന് ആക്ച്വലി ആന്റണിയും സാബുവിനാണ് കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു അത്രയും എന്താ പറയാ അത്രയും എക്സ്ട്രീം ആയിട്ട് അത്രയും റിഗർ അതിന് കൊടുത്ത് ആണ് ആ ഫൈറ്റ് അതിൽ ഇൻവോൾവ് ആയ അത്രയും ഇൻവോൾവ്മെന്റ് അവർ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ കാണാം. ലിജോ ഒരു ഘട്ടത്തിൽ വെച്ച് തോന്നിയിട്ടില്ലേ ആന്റണി അങ്കമാലി തൊട്ട് ഇടി കൊള്ളാൻ തുടങ്ങിയല്ലേ ബാക്കിയുള്ള കംപ്ലീറ്റ് ആൾക്കാര് ദുൽഖറും ഫഹദ് നിവിനും ഒക്കെ നല്ല ജീൻസും ടീഷർട്ടും ഒക്കെ ഇടുമ്പോ ആന്റണിയുടെ അങ്കമാലി വെച്ച് ഇടിയുണ്ട് പിന്നെ കട്ടപ്പനെ പോയി ഇടിയുണ്ട് പിന്നെ ടിനുവിന്റെ പടം ജയിലില് സെറ്റ് ഇട്ട് ഇടി കൊടുക്കും. ഇന്ന് വരെ ഒരു ഉള്ളിലിരുന്ന ഒരു മുഷിഞ്ഞ വെള്ള പെരിയനും ഒരു കള്ളിമുണ്ടും അല്ലാതെ ആന്റണിയും ലിജോന്റെ ഒരു കസിൻ ആൻസൺ എന്ന് പറയുന്നത് ആൻസൺ ആന്റണിയാണ് നമ്മുടെ ഇതൊക്കെ എക്സിക്യൂട്ട് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ആൻസൺ പറയാണ് ചമ്പ ഒരു സിനിമ സിറ്റിയില് അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലടാ ആൻസ എന്റെ അടുത്ത് കഥ ബാംഗ്ലൂർ അപ്പൊ നമുക്ക് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ പോണ്ട എറണാകുളം പോലും ധരിച്ചിട്ടില്ല ഞാൻ കാട്ടിലും ആ ഒരു കാര്യം എടുത്തു പറയുന്നത് ഈ നമ്മുടെ ആൻസൺ ആൻസനും അതുപോലെ തന്നെ ടിനു ആർട്ട് ഡയറക്ടർ ഗോകുൽ ദാസ് ഒക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ ക്രൗഡ് മാനേജ്മെന്റിന് വേണ്ടി. അതായത് സ്പെഷ്യലി ആർട്ട് ഡയറക്ഷനിൽ ഗോകുലേട്ടൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. കാരണം അതിന്റെ ഇൻക്ലൂഡിങ് ക്ലൈമാക്സിന് വേണ്ടി പുള്ളി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സെറ്റ് പീസസ് ഒക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്രൗഡ് മാനേജ്മെന്റിന് വേണ്ടി ഇവര് ഭയങ്കര ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട് ടിനു പാപ്പച്ചനും ഗോകുലേട്ടനും. ടിനു പാപ്പച്ചന്റെ കുട്ടിയുടെ ബർത്ത്ഡേയും മാമോദിസയും ആണ് ഇന്ന്. മാമോദിസയും രണ്ടും കൂടി ഇന്നാണ് ബർത്ത്ഡേ മറ്റൊരു ദിവസമായിരുന്നു ഇന്ന് മാമോദിസ ഒരുമിച്ചാണ് ചെയ്യുന്നത്. എന്റെ മോളുടെ ബർത്ത്ഡേ അപ്പൊ അതിന് സ്പെഷ്യൽ വിഷസ് ദുബായിൽ നിന്നും. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഗിരീഷ് ഗംഗാധരൻ എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു ആന്റണി പറഞ്ഞ പോലെ തന്നെ, അതായത് ഇനി എന്നാണ് എനിക്ക് ഇരിക്കാൻ കഴിയുക, ഏത് സിനിമയിലാണ് എനിക്ക് ഇരിക്കാൻ പറ്റുക. അപ്പൊ അപ്പൊ ലിജോ പറഞ്ഞു ഇവിടെ നമ്മള് വേറൊരു ചെറിയൊരു പരിപാടി പഠിക്കണേ, അത് കുറച്ച് പഴയ കാലഘട്ടത്തിൽ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നിന്നുള്ള. അപ്പൊ ഞാനും മാനസിനൊക്കെ ഓക്കെ എന്താണ് ലിജോ പറഞ്ഞാൽ ചെറിയൊരു പരിപാടിയാണ് നമുക്ക് ലൈറ്റ് ആയിട്ട് ഒരു ചെറിയൊരു ത്രില്ലർ പോലത്തെ ഒരു പരിപാടി പിടിക്കാം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഓക്കെ റെഡി എന്ന് പറഞ്ഞിരിക്കുമ്പോ ഗിരീഷ് ചോദിച്ചു വേറെ പരിപാടി ഇല്ല ഒരു മൂന്ന് നാല് യുദ്ധം കാണും ഞങ്ങളെന്തോ ആൻസറാണ് ആൻസറാണ് എനിക്ക് നാല് മക്കളുണ്ട് ഒരു ഭാര്യയുണ്ട് ഞാൻ എവിടെയും പോയി ജീവിച്ചോട്ടെ ഗിരീഷുകാരെ എന്നെ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയില് ഒരു ഫോട്ടോ ഒക്കെ. അങ്ങനെ ജെല്ലിക്കെട്ട് എന്ന് പറയുന്ന സിനിമ ഈ പറയുന്ന പോലെ ഹരീഷിന്റെ ഒരു ചെറിയ കഥയെ ആസ്പദമാക്കി എടുത്ത സിനിമയാണ്. അപ്പൊ ഈ സിനിമ തീരുന്ന സമയത്ത് ലിജോ ഇപ്പൊ പറയുന്നു നമ്മളിപ്പം മനുഷ്യൻ മൃഗങ്ങളെ പോലെ പെരുമാറേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് ആ സിനിമയുടെ അവസാനം പോയി എത്തുന്നത്. പക്ഷെ ഈ സിനിമയിലെ ഒരു ടെയിലൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്. ആ ടെയിലൻ സീക്വൻസ് ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഒരു സീൻ പെർപ്പസ്ലി വെക്കണം എന്ന് അത് കണക്ട് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം വെച്ചത് തന്നെയാണോ അതോ അത് സിനിമ കാണുന്ന പുതിയ ആൾക്കാർ ഉള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഞാൻ കൺസിഡർ ചെയ്യുന്നത് നമ്മളൊരു സിനിമ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഓഡിയൻസിന് വിടുക, അവരത് ഡിസൈഡ് ചെയ്യുക എന്താണ് അതിന്റെ എന്ത് പെർസീവ് ചെയ്യുന്നുള്ളത് അതിനകത്ത് അതെന്താണ് നമ്മൾ മീൻ ചെയ്തതെന്നുള്ളത് ബേസിക്കലി അത് കാണുന്ന ആള് കൺസീവ് ചെയ്യുക എന്നുള്ളതാണല്ലോ. പിന്നെ എന്തുകൊണ്ടാ പീസ് വെച്ചിരിക്കുന്നു എന്നുള്ളത് എനിക്കത് ഒരിക്കലും സിംബോളിക് ആക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഐ മീൻ യു ഷുഡ് ഗോ ആൻഡ് സീ ഇറ്റ് വിറ്റ്നസ് ഇറ്റ് വിത്ത് യുവർ ഐസ് ഓക്കെ ദിസ് ഇസ് വാട്ട് ഇറ്റ് വാസ്. അത് എനിക്ക് പറഞ്ഞു വെക്കാനോ സിമ്പോളിക് ആയിട്ട് അവസാനിപ്പിക്കാനോ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് അത് തന്നെയാണ് ഉദ്ദേശിച്ചത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ വെച്ചിട്ടുള്ളത്. ഈ സിനിമയില് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഒരു സീനുള്ളത് ചെമ്പ ഈ ആന്റണി തിരിച്ച് വീട്ടിലേക്ക് പോയി കയറെടുക്കാൻ വേണ്ടി പോകുന്ന സീക്വൻസ് പിന്നിലുണ്ടോ കോമഡി അതെനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് മാത്രം പറയാനേ വന്നുള്ളൂ എനിക്ക് കഥയിലേക്ക് വന്നുള്ളൂ അല്ല കഥയൊന്നുമില്ല ഇതിന്റെ ഇടയിൽ നമ്മള് എലിഗേറ്റ് അവിടെ നാട്ടിൽ റിലീസ് ആവുന്നതിന് ഒരു ഓൾമോസ്റ്റ് ഒരു 10 ഡേയ്സ്
നമ്മൾ ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിന് അവർ അങ്ങനെ ട്രെയിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫെസ്റ്റിവലിൽ ഫിലിം ഉണ്ട്, അപ്പോൾ അവിടെ അയച്ചു കൊടുത്ത ട്രെയിലർ എങ്ങനെയോ ലീക്കായി. അത് അവരുടെ സൈറ്റിൽ നിന്നും ട്വിറ്ററിൽ നിന്ന് അങ്ങനെ ഇത് പെട്ടെന്ന് നാട്ടില് കുറെ വാട്സപ്പ് ഗ്രൂപ്പ് ജെല്ലിക്കെട്ടിന്റെ ഇത് ലീക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇത് വന്നു. അപ്പൊ ഈ പറയുന്ന പർട്ടിക്കുലർ സീക്വൻസിൽ നടക്കുന്ന ഒരു കാര്യം ആളുകൾ നോക്കിയപ്പോ, ഓ ഇത് അവർ ട്രെയിലറിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ലിജു ജോസ് വലിയ ചെറിയ ഫിലിമല്ലേ, കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് എന്തെങ്കിലും പോകുമായിരിക്കും എന്നുള്ളത് ഇതില്. അപ്പൊ ഞാൻ പറഞ്ഞു അത്രേ ഉള്ളു ആളുകൾ അങ്ങനെ കരുതും. നമുക്കൊരു ഇതിന്റെ അപ്പുറത്തേക്ക് പോകുന്നു നോക്കാനൊരു ഒരു ഒരു മലയാളിയുടെ ഒരു ഇതുണ്ടല്ലോ. ഞാൻ പറഞ്ഞു അതിനെ അങ്ങനെ എടുത്താൽ മതി, അത് നമ്മളിത് മാത്രമല്ല അവരെ സൈറ്റിൽ നിന്ന് ഇതായെന്ന് പറഞ്ഞിട്ട് അതാണ് ഞാൻ ആ സീനിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആ ട്രെയിലറിനകത്ത് ഒരു പർട്ടിക്കുലർ സീൻ, പക്ഷെ ആ അതിലേക്ക് അതിന്റെ ഒരു യഥാർത്ഥ ഇമോഷൻ വരുന്ന ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ തിരിച്ചു ചെന്നതിന് ശേഷം ശാന്തി പറയുന്ന ഒരു ഒരു ഡയലോഗിൽ തന്നെ കറക്റ്റ് കാര്യങ്ങൾ വളരെ വ്യക്തമായി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച തിരിച്ചു വരുന്നത് മാത്രമാണ്. ഇത്രയും നേരം ആ ഭാഗത്ത് നിന്ന് ഒരു ശബ്ദം പോലും കേട്ടിട്ടുണ്ടോ? പോത്തിന്റെ മുക്ര പോലും കേട്ടിട്ടുണ്ട്. എത്ര ടേക്ക് എടുത്തു? നമ്പർ എനിക്ക് തന്നെ ഓർമ്മയില്ല നമ്പർ. അപ്പോ ജെല്ലിക്കെട്ട് എന്ന് പറയുന്ന സിനിമ, ഇപ്പൊ സാധാരണഗതിയിൽ നമ്മളൊരു സിനിമയുടെ വിശേഷങ്ങൾ പറയാൻ വേണ്ടി അതിന്റെ ഫുൾ ക്രൂ വരുമ്പോഴത്തേക്ക് നമ്മൾ ഓരോരുത്തരോരോരുത്തരായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു, അങ്ങനെ എങ്ങനെയാണ് പോകാറുള്ളത്? ഇത് ആദ്യമായിട്ടാണ്, ജെല്ലിക്കെട്ട് പോലെ തന്നെയാണ്, സിനിമ പോലെ തന്നെയാണ്. ജെല്ലിക്കെട്ട് എന്ന് പറയുന്ന സിനിമ എത്തുന്നു. അവസാനം നമുക്ക് ആന്റണി പറയൂലേ, ജെല്ലിക്കെട്ട് എന്ന് പറയുന്ന സിനിമ ഇപ്പം അങ്കമാലി ചെയ്തു, ഇപ്പം സ്വാതന്ത്ര്യ മധുരാത്രിയിൽ ചിനുവിന്റെ പടം തന്നെയാണ്, പക്ഷെ എന്നാലും ഈ ഒരു ഫാമിലിയിൽ നിന്നുള്ള സിനിമ തന്നെയാണ് ജെല്ലിക്കെട്ടിൽ വന്നിരിക്കുന്നു. ഇനിയിപ്പോ ഇവിടുന്ന് ഈ ഇറങ്ങി വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ, അതോ ഇവിടെ തന്നെ അടുത്ത സിനിമ? അതായത് ഇത് ഇത് പറയുന്നത് നല്ലതാണ്. അതായത് ഒരു ഈ ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞിട്ട് ചോദിക്കും, ചേട്ടാ ഒരു സ്ക്രിപ്റ്റ് ചേട്ടൻ കേട്ടിട്ട് ആന്റണി, ചേട്ടൻ കേട്ടാലും ആന്റണി ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒരു തരത്തിലുള്ള ആന്റണി സ്വതന്ത്രനായിട്ടൊരു ആളാണ് ആന്റണി. ആന്റണി സ്വന്തമായി വേറെ പോയി സിനിമ പക്ഷെ എന്നാലും ആന്റണി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്തായാലും ചെമ്പനോടും അതുപോലെ ചോദിക്കാറില്ല. ആ പതിവ് ഞങ്ങൾ കീപ്പ് ചെയ്യാറില്ല, സീരിയസ് ആയിട്ട് അത് സ്വന്തമായിട്ട് എടുക്കേണ്ട ഡിസിഷൻ ആണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആന്റണി ജെല്ലിക്കെട്ടിന് എല്ലാവിധ ആശംസകളും. ഇവിടെയും മികച്ച രീതിയിൽ ജനങ്ങളത് സ്വീകരിക്കും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. അതുപോലെ സാബു ഡബിൾ ബാരലിലാണ് ആദ്യമായിട്ട് ലിജോടൊപ്പം വർക്ക് ചെയ്തത്. ഇപ്പോൾ ഇതിനകത്ത് വന്നപ്പോഴത്തേക്ക് ഉത്തരവാദിത്തങ്ങൾ കുറച്ചുകൂടെ കൂടി, ഒരു നടൻ എന്ന രീതിയിലും ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. ആണോ? കണ്ടിട്ട് തോന്നിയില്ലേ? എന്താണ് ദുബായിലുള്ള ലിസണേഴ്സിനോട് പറയാനുള്ളത്? ഈ സിനിമ ഞാൻ ഈ നേരത്തെ ലിജോ പറഞ്ഞതിന്റെ മലയാളം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ഇതൊരു ദൃശ്യ ശ്രവ്യ അനുഭവമാണ്. അപ്പൊ അത് തിയേറ്ററിൽ പോയി ഇത് അനുഭവിക്കും. ആക്ച്വലി ഞാൻ ഇപ്പൊ ഇന്ന് കാണാൻ പോകുന്നുണ്ട്, അപ്പൊ രസമായിട്ട് കാണാം. നാട്ടിൽ കണ്ട തിയേറ്ററിനകത്ത് ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ തിയേറ്റർ നന്നാകുന്നുള്ള ഈ സിനിമയുടെ ഒരു വലിയ വിഷയമാണ്. നമ്മുടെ ഗിരീഷ്, ഞാൻ ഇരുന്നതിന്റെ സൈഡില് ഡോറിൽ ഇങ്ങനെ വളരെ ഹൃദയം തകർന്ന് നിപ്പുണ്ടായിരുന്നു ആ തിയേറ്ററിന്റെ. എന്റെ വെളിയിൽ ഇറങ്ങി അത് ഡിസ്കസ് ചെയ്തു. കാരണം ഈ സാധനം അത് പ്രൊജക്ട് ചെയ്യേണ്ട അതിന്റെ പ്രൊജക്ഷൻ സാധനങ്ങളും സൗണ്ടും ഒക്കെ കറക്റ്റ് ആയിട്ട് കേട്ടില്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത ഏർപ്പാടാണ്. അപ്പൊ അതുകൊണ്ട് അത് പൂർണ്ണമായ ഒരു എക്സ്പീരിയൻസ് സാബുവിനും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോ നിങ്ങള് രണ്ടുപേരും ചെമ്പനും ലിജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലിബോസ്കി ഒരു കൂട്ടുകെട്ടാണ്. ലിബോസ്കി നിങ്ങൾക്ക് അത്രയും ജീവിതത്തിൽ അത്രയും ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ഈ ചെമ്പൻ ചെമ്പോസ്കി എന്ന് തന്നെ ഇട്ടതെന്ന് തോന്നുന്നു. ലിജോ അത് അങ്ങനെയുള്ള ഏതോ ഒരു സംസാരത്തിനകത്തുള്ള അതൊന്നുമല്ല. ഞാൻ പണ്ട് എന്താ പറയാ, പണ്ട് US സെറ്റിൽ ആവാനൊക്കെ നിന്നപ്പോ അവിടെ ഇടാൻ പറ്റുന്ന ചായക്കടയുടെ പേര് ആയിട്ട് ഞാൻ ആലോചിച്ചായിരുന്നു ജെമ്പോസ്കി. ഞാൻ അങ്ങനെ ഒരു ടോട്ടലി അമേരിക്കൻ കാണുകയാണ് അതൊരു സമോവറിന്റെ മുമ്പിൽ നിൽക്കുന്ന ചെമ്പനെ, അതൊരു കാഴ്ചയായിരിക്കും. അമേരിക്കൻ
പൊളിക്കും. അവിടെ എന്തായാലും ചെമ്പൻ ഇന്ന് രൊക്കം നാളെ കട, അതെന്തായാലും ചെമ്പൻ ബോർഡും തൂക്കും. സോ ചെമ്പ ജെല്ലിക്കെട്ട് എന്ന് പറയുന്ന സിനിമ, ഇപ്പൊ ചെമ്പൻ ഇതിനകത്ത് ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചെമ്പന്റെ ഒരു ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കൂടുതലും സിനിമയുടെ പിന്നണിയിലാണ് അതിനേക്കാളും എടുത്തു പറയാനുള്ളത്. ഇനിയിപ്പം വരുന്ന അടുത്ത പ്രോജക്റ്റുകളും നിങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോ ജെല്ലിക്കെട്ടിനെ പറ്റിയിട്ട് ഇവിടെയുള്ള ലിസണേഴ്സിനോട് വന്ന് തിയേറ്ററിൽ വന്ന് കാണാനായിട്ട് ചെമ്പൻ തന്നെ പറയും. അതെ, എന്താ പറയുക, ദയവായിട്ട് തിയേറ്ററിൽ തന്നെ വന്ന് എല്ലാവരും സിനിമ കാണുക. കാരണം അത് വേറെ എന്താ പറയുക, ഇത് അത് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്, നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. വേറെ ഇപ്പോൾ വേറെ വാക്കുകളിലൂടെ അത് എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്നില്ല. അതാണ് തിയേറ്റർ, പ്രോപ്പർ തിയേറ്റർ, തിയേറ്റർ, തിയേറ്റിക്കൽ എക്സ്പീരിയൻസ്. സോ പ്ലീസ് ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. നമ്മളിവിടെ രണ്ടുപേരെ മിസ് ചെയ്യുന്നുണ്ട്. ഹരീഷ്, ഹരീഷിനെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് അതിന്റെ ഒരു തിരക്കഥാകൃത്തും അതിന്റെ ഒരു ഭാഗമാണ്. പോരാൻ നിൽക്കലേ ഹരീഷ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഹരീഷിന്റെ ശബ്ദം റേഡിയോയ്ക്ക് പറ്റിയ ഒരു സൗണ്ട് അല്ല. ഗിരീഷ് ഞങ്ങൾ അടുത്ത പടത്തിലേക്കുള്ള എക്സസൈസിന്റെ ഭാഗമായിട്ട് കരാമയിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു. ഗിരീഷിനെ വിളിച്ചിട്ടുണ്ടല്ലോ. ഗിരീഷിന്റെ ഈ പരിപാടി അരമണിക്കൂറുള്ള ഒരു പരിപാടിയാണ്. ഗിരീഷ് സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞാല് ഗിരീഷ് വന്നിരുന്നെങ്കിലും മിണ്ടായിരിക്കല്ലേ ഉള്ളൂ. എന്റെ ചെരുപ്പ് ഇട്ടതൊക്കെ കൊള്ളാം, പക്ഷെ ചെരുപ്പ് തിരിച്ചവിടെ പ്രയോജനമില്ലോ. ജെല്ലിക്കെട്ട് എന്ന് പറയുന്ന സിനിമ എന്തായാലും ഇവിടെ എല്ലാരും പോയി തിയേറ്ററിൽ തന്നെ പോയി കാണട്ടെ. ലിജോയോട് തന്നെ നേരിട്ട് ഇന്ന് ഏതായാലും സ്ക്രീനിങ്ങിന് ലിജോയും ചെമ്പനും സാബുവും ആന്റണിയും ഗിരീഷും ഹരീഷും എല്ലാരും ഉണ്ടാവും അല്ലേ? അപ്പോ നേരിട്ട് തന്നെ ലിജോ എടുത്ത് നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറയുക. കാരണം ലിജോ ഇനിയും ഒരു രണ്ടു ദിവസം കൂടി ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോ പല തിയേറ്റേഴ്സിലും നിങ്ങൾ വേറെ അല്ലാതെയും പോയി കാണുന്നുണ്ടാവും സിനിമ. സോ ഫൈനലി ടു ദി ലിസണേഴ്സ് ഓഫ്, ഞാൻ ഒമാനിലെ ഒരു ഗുഹയിൽ ധ്യാനത്തിലായിരിക്കും. സോ ഫൈനലി പറയൂ ലിജോ, ലിജോ തന്നെ നേരിട്ട് ലിസണേഴ്സിനോട് പറയാം. എനിക്ക് തോന്നുന്നു ഒരു ഒരു സിനിമ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലും അത് ഒരു സ്ക്രീനിൽ കാണുക എന്നുള്ളതാണ് ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. ഓക്കെ, സോ ബിഫോർ വി കൺക്ലൂഡ് ഫൈനലി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ജി. Thank you so much. Thank you.